കുറച്ച് കണ്ണീരിന്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ റോഹിംഗ്യൻസിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കണ്ണീര് നമ്മുടെ ഗാസ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊന്ന് ലേശം ഒരു അര ലിറ്റർ ഇങ്ങോട്ടേക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ അമ്മച്ചിയുടെ കരച്ചിൽ, കൈകൂപ്പിയുള്ള കരച്ചിൽ നമുക്ക് കാണാം. അപ്പോൾ എന്താ സംഭവം, മ്യാൻമറിൽ നിന്നുള്ള ഒരു ഇതുപോലെ ഒരു മര ബോട്ട് പണിതിട്ട് അതിനകത്ത് ആളുകൾ ഇന്തോനേഷ്യയിലേക്ക് തുഴഞ്ഞു വന്നിരിക്കുകയാണ്. ആ ഒരു ദൂരം മുഴുവൻ അവരവിടെ കടലിൽ വന്നിട്ട് അങ്ങനെ 250 പേര് റോഹിംഗ്യ റെഫ്യൂജീസ് അങ്ങനെ വന്ന് ഇന്തോനേഷ്യയുടെ കരയിലെത്തി. അവരവിടെ കയറാൻ നോക്കുമ്പോൾ, ഇറങ്ങാൻ നോക്കുമ്പോൾ ഇന്തോനേഷ്യൻ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്തോനേഷ്യക്കാർ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുന്നു, അവരെ തിരിച്ച് കടലിലേക്ക് പറഞ്ഞു വിടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഇതുപോലൊരു യാത്ര അൾജീരിയ, അതുപോലെ മൊറോക്കോ, അതുപോലെ നമ്മളിപ്പുറത്ത് നമ്മളുടെ താഴ്ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിൽ, ടുണീഷ്യ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, പിന്നെ അതുകൂടാതെ മെയിൻലാൻഡ് സിറിയയിൽ നിന്നൊക്കെ ആളുകൾ യൂറോപ്പിലേക്ക് വന്നപ്പോൾ അവരെ തിരിച്ചയക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എന്തായിരുന്നു നമ്മുടെ ലോകത്തിൻ്റെ ഒരു നിലവിളി? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? റെഫ്യൂജീസിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ മുന്നോട്ട് വന്നത് ഇതേ യൂറോപ്യൻസ് തന്നെയാണ്. അതായത് നാട്ടിലെ ആളുകൾ തന്നെയായിരുന്നു, പക്ഷേ ആ ആളുകൾ കാഫിറുകളായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കണം. പിന്നെ അവർക്ക് ആ കൈക്ക് വീണ്ടും കടി കൊടുത്തത് നമ്മൾ വേറെ കണ്ടു, അതിപ്പോൾ കൂടുതൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. അവരൊക്കെ അവിടെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ഇന്തോനേഷ്യയിൽ ഇതുപോലെ ബോട്ടിൽ കഷ്ടപ്പെട്ട് കയറി അവിടെ വന്ന ആളുകളെ തിരിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 250 പേരെയാണ് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്, വി ആർ ഫെഡ് അപ്പ് വിത്ത് ദെയർ പ്രസൻസ് ബിക്കോസ് വെൻ ദേ അറൈവ്ഡ് ഓൺ ലാൻഡ് സം ടൈംസ് മെനി ഓഫ് ദം റാൻ അവേ. ദർ ആർ സം കൈൻഡ്സ് ഓഫ് ഏജൻസ് ദറ്റ് പിക്ക് ദം അപ്പ്. ഇറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് അവരവിടെ പറഞ്ഞത്. നമ്മൾ നേരത്തെ റോഹിംഗ്യൻസും ബംഗ്ലാദേശീസും ഇന്ത്യയിൽ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യയിലുമുണ്ട് ഇതുപോലെയുള്ള ഏജൻസ്, അവർ ഇതുപോലെയുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ വലിയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിവിടേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഡൽഹിയിലും കാശ്മീരിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു, യുപിയിലേക്കൊക്കെ എത്തിക്കുന്നു, ഈവൻ കേരളത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ പലതരത്തിലുള്ള ക്രൈംസിലും അവർ ഭാഗമാകുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പോലും ആക്റ്റീവ് ആവുന്നു പണത്തിന് വേണ്ടിയിട്ട് തന്നെ. ഇതിലൂടെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ പണം തന്നെയാണ് അവരുടെ ലക്ഷ്യം, കാരണം എല്ലാവർക്കും വേണ്ടത് ജീവിക്കാനുള്ള വകുപ്പ് തന്നെയാണ്. അത് പണം കിട്ടിയാൽ ആർക്കും പുളിക്കില്ല. അപ്പോൾ അതിനുവേണ്ടിയിട്ട് അവർ ഇതുപോലുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇതുപോലെ വലിയ കുഴപ്പം പിടിച്ച സംഗതികൾ ചെയ്യുമ്പോൾ അത് വേറെ വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്തോനേഷ്യക്കാർ ഇത് മുന്നേ അനുഭവമുള്ളതുകൊണ്ട് അവർ ആ കടലിൽ നിന്ന് കരയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ അവരെ ഓടിച്ചു വിടുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്നത് സമാനമായ രീതിയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് യൂറോപ്പിലേക്ക് ആരെങ്കിലും വണ്ടി കയറുന്നു, ഇതുപോലെ മീന റീജിയനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഈവൻ പാലസ്തീനികളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഇറാഖിൽ നിന്ന്, ലിബിയയിൽ നിന്ന് ഒക്കെ ഉള്ള ആളുകൾ വീണ്ടും യൂറോപ്പിലേക്ക് ചെന്ന് കയറാൻ വേണ്ടി നോക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തിരിച്ച് ഓടിച്ചു വിടുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, മുസ്ലിങ്ങളിൽ നിന്നും ലോകം അകലുന്നു, അല്ലെങ്കിൽ ലോകം മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആരാണ് അതിന് വഴിവെക്കുന്നത്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ അശാന്തി നിറയുന്നതിൻ്റെ കാരണം എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ പറയാറുണ്ട്, നമ്മളെപ്പോഴും ചോദിക്കുന്ന കാര്യം എന്താണ്, ഇസ്ലാം യഥാർത്ഥത്തിൽ സമാധാനമാണ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഷരിയ ഭരണം കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് പറന്നു വന്ന ആ താലിബാനികൾ അവിടെ വന്നിറങ്ങി ഇന്നാ പിടിച്ചോ ഷരിയ നിയമം ഭരണം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ആളുകൾ അവിടെ നിന്ന് ഓടി ഒളിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ഓടി ഒളിക്കേണ്ടി വരുന്നത്? കിട്ടുന്ന എയ്റോപ്ലെയിനിൻ്റെയൊക്കെ ചിറക് പിടിച്ചിട്ടല്ലേ ആളുകൾ രക്ഷപ്പെടാൻ നോക്കിയത്? അങ്ങനെ ഓടി രക്ഷപ്പെട്ട ആളുകൾ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ അവർ ചാടിക്കളിച്ച് ഡാൻസ് കളിച്ച് പോകുന്ന ചിത്രങ്ങളല്ലേ നമ്മൾ കാണാൻ ഇടവന്നത്? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് ഈ റെഫ്യൂജീസിനെ എടുക്കുന്ന കാര്യത്തിലായാലും ഇതുപോലുള്ള വിഷയങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും ലോകത്തിന് ഒരു മാന്യമായ രീതി ഒരിക്കലും ഇവിടെ ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ചിരിക്കുന്നു ഇന്ന്. അത് നശിപ്പിച്ചതാരാണ്? അഭയാർത്ഥി പ്രവാഹത്തെ, അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകളോടുള്ള സമീപനത്തിൽ പോലും വലിയ ഒരു വിരോധം ഉണ്ടാകുന്ന രീതിയിലേക്ക്, അവരോടൊരു ശത്രുത ഉടലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ ഒരു പങ്ക് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ഈ തരത്തിൽ പെരുമാറിയ മുസ്ലിങ്ങൾക്ക് തന്നെയാണ്, അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവിടെ ആ ചെന്നു കയറുന്ന രാജ്യങ്ങളിൽ അവരുടെ ആ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു, അവർ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി നോക്കുന്നു. അതിലും അവർ ഞങ്ങളിങ്ങനെയല്ല, ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം അപരവൽക്കരിച്ച് മാറി നിന്നുകൊണ്ട് ആ രാജ്യത്തെ നിയമത്തെ പോലും അവിടെ ആ ഒരു മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സാധനത്തെ അപ്പാടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക്, ഇനി ഞങ്ങൾക്ക് മൾട്ടി കൾച്ചറലിസം വേണ്ട
എന്ന നിലപാടെടുക്കുന്നതിലേക്കും യൂറോപ്പ് മൊത്തം വലതുപക്ഷത്തേക്ക് ചായുന്നതിലേക്ക് പോലും വഴിവെച്ചത് എന്താണ്, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്കിത് പറയേണ്ടതായിട്ട് വരും. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതുപോലെ കയറി ചെന്ന സ്ഥലത്ത് നടത്തിയ ഇതുപോലുള്ള പേക്കൂത്തുകളാണ്, ക്രൈമിൽ ഉൾപ്പെട്ടതാണ്, അതുപോലെ അവരുടെ നാട്ടിൽ ചെയ്തു കൂട്ടിയ പോക്കിരിത്തരങ്ങളാണ്, സ്വയം അപരവൽക്കരണം നടത്തിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്, അത് തിരിച്ചറിയണം. അതിൽ ഇല്ലീഗലായിട്ടുള്ളതായാലും ലീഗലായിട്ടുള്ളതായാലും ചെയ്യുന്ന കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ ചെയ്തു വെക്കുമ്പോൾ അത് മതത്തിൻ്റെ പേരിൽ തന്നെയുള്ള പ്രശ്നമായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ അത് മതത്തിനോടുള്ള വിരോധത്തെക്കാൾ ഉപരി ആ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളോടുമുള്ള ഒരു വിരോധവും കൂടിയായിട്ട് മാറുന്നതിന് അത് കാരണമാകുന്നതിനൊക്കെ വഴിവെക്കുന്നത് ഇതുപോലുള്ള ആളുകളാണ് എന്ന് പറയുന്നിടത്താണ് നമ്മളിതിവിടെ ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇവിടെ വീണ്ടും അത് കാണാനായിട്ട് വരുന്നത്. ഇപ്പോൾ റോഹിങ്ക്യൻസിൻ്റെ കാര്യത്തിൽ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യൂറോപ്പിൽ അത് ഈ അഭയാർത്ഥികളായിട്ട് ചെല്ലുന്ന ആളുകൾ മുസ്ലിങ്ങളും സ്വീകരിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്നിരുന്നത് കാഫിറുകളുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇന്തോനേഷ്യയിലും മുസ്ലിങ്ങൾ തന്നെയാണ്, വന്നവരും മുസ്ലിങ്ങൾ തന്നെയാണ്, അത് രണ്ട് മുസ്ലിങ്ങളായതുകൊണ്ട് ഇതെവിടെ ചർച്ചയാകുന്നില്ല എന്ന ഒരു ഇരട്ടത്താപ്പാണ് എനിക്ക് ഇവിടെ രണ്ടാമതായിട്ട് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതും കൂടി നമ്മളൊന്ന് ഓർക്കണമെന്നാണ് പറയാനുള്ളത്.